Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. Gujaratile moonu Rajya Sabha seatum pidichedukkanulla Amit Shahide valare major ennu parayavunna oru rooparekha athu kazhinja divasangalilokke patralokam charcha cheythukondirikkukayirunnu. കോൺഗ്രസിനെ ഒരു സീറ്റ് പോലും നൽകാതെ കോൺഗ്രസിന്റെ പ്രസ്റ്റിജിയസ് കാൻഡിഡേറ്റ് ആയ അഹമ്മദ് പട്ടേലിനെ തോൽപ്പിച്ചുകൊണ്ട് വലിയ ഒരാഘാതം കോൺഗ്രസിനെ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആ വലിയ ഡിസൈൻ ഉണ്ടല്ലോ, ആ രൂപരേഖ, അത് തകർക്കപ്പെട്ട വാർത്തയാണ് പാതിരാവോടെ ഇന്നലെ വാർത്താലോകം നമുക്ക് എത്തിച്ചത്. ഇന്നലെ 2 മണിയോടെ, ശരിക്കും പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോഴാണ് അതേ സംബന്ധിച്ച അന്തിമമായ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് തന്നത്. ഗുജറാത്തിൽ രാജ്യസഭയിലേക്ക് നടന്ന 3 പേരുടെ വോട്ടെടുപ്പിൽ 2 BJP നേതാക്കളും അതുപോലെ കോൺഗ്രസിൻ്റെ 1 നേതാവും വിജയിച്ചു കയറിയ വാർത്ത പത്രലോകം തരുമ്പോൾ അത് കേവലം ഒരു വാർത്ത മാത്രമല്ല, മറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദം കൂടിയായി അത് മാറുന്നു. കേവലം 3 ആളുകൾ രാജ്യസഭയിലേക്ക് പോവുക എന്നതല്ല, രാജ്യം ഇപ്പോൾ ഏതൊക്കെ തരം പ്രലോഭനങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും 4 കാലിൽ കുമ്പിട്ട് നിരങ്ങി ഏതെങ്കിലും രീതിയിലാണെങ്കിലും ഒടുവിൽ അഹമ്മദ് പട്ടേൽ രാജ്യസഭയ്ക്കകത്ത് മേൽക്കൂര പൊളിച്ച് വീഴുന്ന ഒരു ചിത്രമാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. മാതൃഭൂമി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. നാടകാന്തം പട്ടേൽ, വലിയ നാടകമായിരുന്നു ഇതേ ചുറ്റിപ്പറ്റി നിന്നിരുന്നത്, അതുകൊണ്ടാണ് മാതൃഭൂമി ആ ലീഡ് കൊടുക്കുന്നത്. നാടകാന്തം പട്ടേൽ എന്നാണ് മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാടകത്തിൻ്റെ അവസാനം കാണാൻ വളരെ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും സാധാരണഗതിയിൽ 4 മണിക്ക് അവസാനിക്കുന്ന വോട്ടിംഗ്, അത് കഴിഞ്ഞ് 5 മണിക്ക് മുമ്പ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം, 4:30 അറിയാവുന്ന ഫലപ്രഖ്യാപനം, പക്ഷേ പലതരം മത്സരങ്ങളാൽ പലതരം തർക്കങ്ങളിൽ അത് നീണ്ട് നീണ്ടു പോയി 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 2 മണി കൊച്ചു വെളുപ്പാങ്കാലത്ത് 2 മണിക്കാണ് ആ വാർത്ത വിളംബരം ചെയ്യപ്പെട്ടത്. ഇതിനിടയിൽ പല ഗഡുക്കളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കൾ മാറി മാറി സന്ദർശിച്ചു. 3 പേരും 2 കൂട്ടരും 3 തവണ വീതം രാത്രിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ വലിയ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഒടുവിൽ വിധി പ്രഖ്യാപിക്കപ്പെട്ടു. ഗുജറാത്തിൽ BJP 2, കോൺഗ്രസ് 1, മാതൃഭൂമിയിലെ ലീഡ് അങ്ങനെയാണ്. മനോജ് മേനോൻ, EG രതീഷ് ആ വാർത്ത ഇങ്ങനെ തരുന്നു. രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന് നാടകീയ വിജയം. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഫലം പുറത്തു വന്നത്. അഹമ്മദ് പട്ടേൽ 5ാം തവണ രാജ്യസഭയിലേക്ക്. അമിത്ഷായും സ്മൃതി ഇറാനിയും വിജയിച്ചു. വിജയിച്ചവരെക്കുറിച്ചല്ല കൂടുതലും മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഒട്ടകക്കുഴലിലൂടെ, ക്ഷമിക്കുക, സൂചിക്കുഴലിലൂടെ ഒട്ടകം കടന്നു പോകുന്നതിനേക്കാൾ കഷ്ടതരമായി വിജയത്തിലേക്ക് മറിഞ്ഞ് വീണ അഹമ്മദ് പട്ടേലിനാണ് വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കാരണം അഹമ്മദ് പട്ടേലിൽ ജയിച്ചോ ഇല്ലയോ എന്നതായിരുന്നു അതിൻ്റെ നാടകീയത, അതുകൊണ്ടാണ് അതിന് വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത്രത്തോളമൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നുവല്ലോ അഹമ്മദ് പട്ടേലിന്. അദ്ദേഹത്തിന് ഗുജറാത്തിൻ്റെ സഭയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് 57 അംഗങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. 45 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ജയിക്കാവുന്ന അവസ്ഥയിൽ 57 പേരുണ്ടായിരുന്നു.
സഖ്യകക്ഷി കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി എൻ സി പിക്ക് രണ്ടംഗങ്ങൾ ഉണ്ടായിരുന്നു. ജെ ഡി യുവിൻ്റെ ഏക വോട്ട് പട്ടേലിനാണ് ലഭിച്ചത്. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 57 + 2 = 1 60 വോട്ടുകൾ പട്ടേലിന് കിട്ടണം. അത്ഭുതകരമാം വണ്ണം പട്ടേൽ സമുദായത്തിൽപ്പെട്ട ഒരു ബി ജെ പി അംഗം കൂറുമാറി അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്ത കാര്യവും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വലിയ അടിയായി, വലിയ തിരിച്ചടിയായി അദ്ദേഹത്തിന്, ശരിക്കും പറഞ്ഞാൽ വലിയ തിരിച്ചടിയായി അമിത്ഷായ്ക്ക് ഭവിക്കുകയും ചെയ്തു. അങ്ങനെ 60 + 1 = 61 സീറ്റുകൾ ലഭിക്കേണ്ട ഇടത്താണ് 44 സീറ്റുകൾ ലഭിച്ചത്. ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ 17 സീറ്റുകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. 17 ആളുകൾ കോൺഗ്രസ്സുകാർ പലവിധ കാര്യങ്ങൾ പറഞ്ഞ് അപ്പുറത്തേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അമിത്ഷാ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒടുവിൽ 44 അംഗങ്ങളെ, കങ്കാരു തൻ്റെ കുഞ്ഞുങ്ങളെ വയറ്റിലെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നതുമാതിരി സൂക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കർണാടകയിലേക്ക് പലായനം ചെയ്തു. അതുമൊക്കെ വലിയ വാർത്തയായി തീർന്നിരുന്നു. അങ്ങനെ കർണാടകയിൽ അവർ തമ്പടിച്ച റിസോർട്ട് ഉടമ കൂടിയായ മന്ത്രി, ആ മന്ത്രിയുടെ വീട് ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്ത് ഒളിത്താവളങ്ങളിൽ നിന്ന് ഇവരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വരെ ബി ജെ പി തയ്യാറായി. ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ ചെയ്തിട്ടും ഒടുവിൽ 44 വോട്ടുകൾ കഷ്ടി അഹമ്മദ് പട്ടേലിന് ലഭിച്ചു. 44 വോട്ടുകൾ ലഭിച്ചു. അങ്ങനെ 44 വോട്ടുകൾ ലഭിക്കുമ്പോൾ ജയിക്കുന്നത് എങ്ങനെയാണ്? 45 വോട്ട് വേണ്ടേ? അവിടെയാണ് കണക്കിലെ കളി നടന്നത്. അതാണ് അമിത്ഷായ്ക്ക് വിനയായത്. അമിത്ഷാ അത്രത്തോളം കാര്യങ്ങൾ കണ്ടില്ല. കാര്യം എന്താ പറയുക, ഈ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് രീതിയിലൊന്നും വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് അതേ സംബന്ധിച്ച പരിശീലനത്തിലൂടെ മെയ്വഴക്കമൊന്നും അമിത്ഷായ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ രണ്ടംഗങ്ങൾ ഈ 44 പേരിലാണെന്ന് ഓർക്കണം. ആ രണ്ടംഗങ്ങൾ വീണ്ടും ഗുജറാത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാലുമാറി. അങ്ങനെ കൂറുമാറി വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടുകൾ അമിത്ഷായെ കാണിക്കുന്നതിൻ്റെ ഭാഗമായി മൊത്തം പുറത്തേക്ക് കാണിച്ചു. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കാണിച്ചുകൊണ്ട് കൂറുമാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുക ആവശ്യമാണ്. അതിൻ്റെ മറവിൽ പ്രതിയോഗികളെ കൂടി കാണിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാഭാവികമായ കോൺസ്റ്റിറ്റ്യൂഷനിലായ ഒരു രഹസ്യം തകർത്ത് കളഞ്ഞു രണ്ട് കോൺഗ്രസ്സുകാർ. അങ്ങനെ തകർക്കുമ്പോൾ അവർ പുറത്താക്കപ്പെടും. രണ്ടംഗങ്ങൾ കുറയുമ്പോൾ ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. എണ്ണം കുറയുമ്പോഴേക്കും ആനുപാതികമായി 44 സീറ്റ് മതി, 45 വേണ്ട. അങ്ങനെ കഷ്ടി കടന്നു കയറി ഭാഗ്യവും അവിചാരിത സംഭവങ്ങളും അമിത്ഷായുടെ ചെറിയ ചെറിയ തെറ്റുകളും എല്ലാം ചേർന്ന് അഭിമാനകരമൊന്നുമല്ലെങ്കിലും ഈ പട്ടേൽ, അഹമ്മദ് പട്ടേൽ ജയിച്ചു കയറി. അത് സോണിയാഗാന്ധിയുടെ വലതുകൈ വീണ്ടും ദില്ലിയിലേക്ക് എത്തിച്ചു. ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അഹമ്മദ് പട്ടേലിനെ ഉരുക്ക് മനുഷ്യനെന്നാണ് വിളിച്ചത്. ഉരുക്ക് അഹമ്മദ് പട്ടേൽ ഉരുക്ക് മനുഷ്യനായി മാറിയിരിക്കുന്നു, വിജയിച്ചല്ലോ. സത്യത്തിൽ ഇപ്പോഴാണ് കെ മുരളീധരൻ പറഞ്ഞതുമാതിരി അഹമ്മദ് പട്ടേൽ ശരിക്കും അലൂമിനിയം പട്ടേലായത്. അപ്പോഴാണ് മനോരമ ഉരുക്ക് പട്ടേൽ എന്ന് വിശേഷിപ്പിച്ചത്. തീർന്നില്ല, ഇത് സോണിയാഗാന്ധിയുടെ വിജയം എന്നുകൂടി പറഞ്ഞ് ആശ്വസിച്ച് കളഞ്ഞു മനോരമ. എന്തു പറ്റുന്നു ഈ മനോരമയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പറയുന്നത് മാതിരി വിജയമായി പരിഗണിക്കാനൊന്നും ആകില്ല. എങ്കിലും ജനാധിപത്യ വിരുദ്ധ ശക്തികൾ ജനാധിപത്യ മര്യാദകളെ ചവിട്ടി മെതിക്കുമ്പോൾ അതിനെതിരെ ദീനാനുകമ്പ നിറഞ്ഞ രീതിയിലൊന്ന് പ്രതികരിക്കാൻ, ഒരു നെടുവീർപ്പിടാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു, സത്യമാണ്. അതിനെയാണ് വൻ വിജയമായി, ഉരുക്ക് വിജയമായി, സോണിയാഗാന്ധിയുടെ വിജയമായി ഒക്കെ മനോരമയാഘോഷിക്കുന്നത്. മാതൃഭൂമിയും വെറുതെ ഇരുന്നില്ല. കോൺഗ്രസ്സിന് പുത്തൻ ഉണർവ് പകരുന്നു അത്രേ ഈ വിജയം. വിജയമെന്ന് വിളിക്കാമെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്തവന് ഒരു ചെറിയ ആഹാരം പോലും വലിയ സദ്യയായി തീരുന്നു എന്നതുപോലെയാണ് കോൺഗ്രസിൻ്റെ ഈ ആഘോഷം.
എന്ന് പറയാതെ വയ്യ. എങ്കിൽ പോലും ബി ജെ പിയിൽ നിന്ന് പട്ടേൽ വംശജനായ ഒരാൾ കൂറുമാറി കോൺഗ്രസ്സിന് മറ്റൊരു പട്ടേലിന് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പിയിലും കാര്യങ്ങൾ മാറുന്നു. അമിത്ഷാ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉരുക്കു മനുഷ്യനും തോന്നിപ്പിച്ച അമിത്ഷാ അലൂമിനിയം മനുഷ്യനായി തീരുന്ന ഒരവസ്ഥാന്തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ബി ജെ പി ക്യാമ്പിൽ നിന്ന് വരുന്ന പ്രമുഖ വാർത്ത. അല്ലാതെ മനോരമ പറയുന്നത് മാതിരി അഹമ്മദ് പട്ടേൽ ഉരുക്കു പട്ടേലായി എന്ന വംഗത്വമൊന്നും വിളിച്ചു പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് പത്രലോകം തരുന്ന രണ്ടാമത്തെ വാർത്ത ജേക്കബ് തോമസിനെതിരെ ഉള്ള സി എ ജിയുടെ പരാമർശമാണ്. ആ പരാമർശം രണ്ടാമത്തെ വാർത്തയായി വരുന്നത് സോളാർ ക്രെയിൻ വിഷയങ്ങളിൽ അവർ ഇതിനു മുമ്പ് ജേക്കബ് തോമസ് നേരിട്ടിരുന്ന ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ വലിയ വാർത്തയായിത്തീരുന്നു. അതുകൊണ്ട് മംഗളം എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കുന്നു. കാരണം അഴിമതിക്കെതിരായ കുരിശി യുദ്ധക്കാരൻ എന്ന നിലയ്ക്കാണ് ജേക്കബ് തോമസ് സ്വയം അവതരിച്ചത്. വിജിലൻസിൻ്റെ മേധാവിയായിരിക്കുമ്പോൾ ഒരു ചുവന്ന കാർഡും ഒരു പച്ചക്കാർഡും കാണിച്ച് അഴിമതിക്ക് എതിരായുള്ള തൻ്റെ കുരിശിയുദ്ധം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടും തീർന്നില്ല. കേരള സമൂഹത്തിൽ അഴിമതി വിരുദ്ധ പ്രവണതകൾ ശക്തപ്പെടുത്തുന്നതിനുള്ള സംഘങ്ങൾ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് പോലും അദ്ദേഹം ആലോചിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സി എ ജിയുടെ ഈ പരാമർശം അദ്ദേഹത്തിന് എതിരായിത്തീരുന്നു. അതാണ് അതിൻ്റെ വാർത്താ പ്രാധാന്യം. ആ വാർത്ത ഇന്ന് മംഗളം ഒന്നാം പേജ് ലീഡ് വാർത്തയാക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു പരസ്യ ഇടവേളയ്ക്ക് മംഗളത്തിൻ്റെ ലീഡ് വാർത്ത ഇങ്ങനെ വായിക്കാം. സോളാർ ക്രെയിൻ വിഷയങ്ങളിൽ വിമർശം, ജേക്കബ് തോമസിനെതിരെ സി എ ജി. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ ധനകാര്യ പരിശോധനാ വിഭാഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെച്ച് സി എ ജി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ജേക്കബ് തോമസ് ഒരു പ്രതികരണം നൽകുകയുണ്ടായി. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഈ പരാമർശ വിഷയമായ കാര്യങ്ങൾ സംഭവിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് കപ്പലോടിക്കാൻ അറിയാത്ത ഒരാളെ തുറമുഖ വകുപ്പിൻ്റെ മേധാവിയാക്കി വെച്ചാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പിലോ മറ്റോ ഒരു ഐ പി എസ് ഓഫീസറെ എങ്ങാനും വയ്ക്കുകയാണെങ്കിൽ, അതിന് ഐ എ എസ് ഐ പി എസ് കേഡറിലുള്ള ആൾക്കാരെ വയ്ക്കുകയാണെങ്കിൽ മീൻ പിടിക്കാൻ അവർ പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ എന്ന നിലയ്ക്കൊക്കെയാണ് ഈ പരാമർശം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജി എസ് ടി നടപ്പായാൽ കേരളത്തിന് ഉണ്ടാകാവുന്ന അധികരിച്ച ഗുണങ്ങളെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിരുന്നു മലയാളികൾക്കുള്ളത്. വലിയൊരളവോളം അത്തരം സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിച്ചത് ധനകാര്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും തന്നെയായിരുന്നു. സാധനങ്ങളുടെ വിൽപ്പനയുടെ അവസാന ഘട്ടത്തിലാണ് നികുതി ലഭിക്കുക. അങ്ങനെ വന്നാൽ കൺസ്യൂമർ സ്വഭാവത്തോടു കൂടിയ ജനത ജീവിക്കുന്ന കേരളത്തിൽ ധാരാളം സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു ഉപഭോക്താക്കൾ. അങ്ങനെ വിറ്റഴിക്കപ്പെടുമ്പോൾ അന്തിമ ഘട്ടത്തിൽ നിൽക്കുന്ന ജനതയെന്ന നിലയ്ക്ക് നമുക്ക് വലിയ ഇത് കിട്ടും, നികുതി കിട്ടും. അങ്ങനെ വലിയ നികുതി കിട്ടുന്ന ഒരു ജനതയായി മാറുന്നു ഒന്ന്. രണ്ടാമത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നത് വഴി വിലക്കുറവും സംഭവിക്കുന്നു. അതായത് നികുതി അധികമായി ലഭിക്കും, വില കുറയുകയും ചെയ്യും. രണ്ട് നേട്ടങ്ങൾ ജി എസ് ടി വഴി നമുക്കുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. രണ്ടും ഉണ്ടായില്ല. കച്ചവടക്കാർ, ബഹുമിടുക്കന്മാർ, മന്ത്രിയുടെ ബുദ്ധിയെ അതിജീവിക്കുന്ന ബുദ്ധിയിലൂടെ രണ്ടും അവർ തട്ടിയെടുത്തു. ആ സാഹചര്യത്തിൽ അതേ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ ജി എസ് ടി ബിൽ ഐസക്കിനെതിരെ സി പി എം എം എൽ എമാർ രംഗത്ത് എന്ന ശീർഷകത്തിൽ പൊതുവൃത്താന്തം പേജിൽ വീക്ഷണമെന്ന പത്രം അത് നൽകുന്നു. സ്വാഭാവികമായും വീക്ഷണത്തിന് ഇത്തരം വാർത്തകൾ പ്രസംഗം ചെയ്യാൻ വല്ലപ്പോഴുമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ലഭിച്ച വാർത്ത അവർ വലുതായി തന്നെ ആഘോഷിച്ചിരിക്കുന്നു. വാർത്ത കാണുക. ചരക്ക് സേവന നികുതി ബില്ലുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ധനമന്ത്രി തോമസ് ഐസക്കിന് നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സി പി എം എം എൽ എമാർ രംഗത്ത് വന്നു.
ജി എസ് ടിക്ക് പിന്നിൽ ആർ എസ് എസ് അജണ്ടയാണ് എന്ന് സുരേഷ് കുറുപ്പ് പറയുമ്പോൾ, ജി എസ് ടി തികച്ചും വിലക്കയറ്റമുണ്ടാക്കുകയാണ് ചെയ്തത്, അതെങ്ങനെയും മൂടിവെക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട എന്ന് സ്വരാജ് എം എൽ എയും പറഞ്ഞു. രണ്ടും സി പി എം എം എൽ എമാരാണ്. ഉയർന്ന നികുതി നിരക്ക് 18% നിജപ്പെടുത്തണമെന്ന കോൺഗ്രസിൻ്റെ നിർദ്ദേശം മനസ്സിലാകാതെ പോയതിൽ താനിപ്പോൾ ഖേദിക്കുന്നു എന്നുകൂടി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. പ്രതിപക്ഷം പറയുന്നത് പോലും അംഗീകരിക്കേണ്ടതായിരുന്നു എന്ന്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ വഷളായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം ബി ജെ പിക്കുള്ളിൽ നടക്കുന്ന അഴിമതിയുടെ ഒരു വലിയ പുരാണം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ ജില്ലകളിലും അന്വേഷിച്ചാൽ ബി ജെ പിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കഥ പറയാൻ ധാരാളം പത്രത്താളുകൾ വിനിയോഗിക്കേണ്ടി വരും ദേശാഭിമാനിക്ക്. കാരണം അങ്ങനെയാണ് ആ പാർട്ടിയുടെ ഇപ്പോഴുള്ള അവസ്ഥ. അതിൻ്റെ സംസ്ഥാന സമിതി തന്നെ കണ്ടെത്തിയ, ബി ജെ പിയുടെ സംസ്ഥാന സമിതി കണ്ടെത്തിയ അഴിമതിയെ സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടക്കാനിരിക്കെ അവിടെ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാൽ മാറി മാറി പല കാര്യങ്ങൾ പറഞ്ഞ് ഹാജരാകുന്ന തീയതി തള്ളി കൊണ്ടുപോകുന്നു പാർട്ടി പ്രസിഡന്റ് അടക്കം കുമ്മനം രാജശേഖരനടക്കം. ആ സാഹചര്യത്തിൽ ഇതാ ദേശാഭിമാനിയുടെ ഒന്നാം പുറം ഒന്നിനു പിറകെ ഒന്നായി മൂന്ന് അഴിമതി കഥകൾ കൂടി തരുന്നു. ആദ്യ കഥ ഇങ്ങനെ: ജനൌഷധി തട്ടിപ്പ്, എ എൻ രാധാകൃഷ്ണനെതിരെ സി ബി ഐ അന്വേഷണം, പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധിയുടെ പേരിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ അഴിമതി നടത്തിയെന്ന പരാതിയിൽ സി ബി ഐ പ്രാഥമിക അന്വേഷണം നടത്തുന്നു. അഡ്വക്കേറ്റ് ദിലീഷ് ജോൺ സി ബി ഐ എറണാകുളം യൂണിറ്റ് സൂപ്രണ്ട് നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ചു. പ്രാഥമിക അന്വേഷണത്തിനായി പരാതി കൈമാറിയെന്ന് സൂപ്രണ്ട് അറിയിച്ചു. അതാണ് ഒരഴിമതി കഥ. രണ്ടാമത് ഇനിയും വരുന്നുണ്ട്, കാണുക. സതീഷ് നായർ പത്തനംതിട്ടയിൽ നിന്ന് 18 ലക്ഷം രൂപ വാങ്ങി. ഈ സതീഷ് നായരിന് വലിയ ചരിത്രമുണ്ട്, അഴിമതിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം കുമ്മനത്തിൻ്റെ വലങ്കയ്യായാണ് അറിയപ്പെടുന്നത്. ദില്ലിയിലെ ഏജൻറ്റ് ആയാണ് പത്രലോകം വിശദീകരിച്ചിരിക്കുന്നത്. എ ഐ സി ടി ഇ കോഴ്സ് തരപ്പെടുത്താനും കോഴ. സതീഷ് നായർ പത്തനംതിട്ടയിൽ നിന്ന് 18 ലക്ഷം വാങ്ങി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനത്തിൻ്റെ ദില്ലിയിലെ പി ആർ ഒ സതീഷ് നായർ എ ഐ സി ടി ഇയിൽ നിന്ന് കോഴ്സുകൾക്ക് അനുമതി സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് 18 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചതായി പുതിയ പരാതി വന്നിരിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല. പാർട്ടി ഫണ്ട് പിരിക്കുന്ന കാര്യത്തിൽ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി പച്ച തെറി വിളിച്ച് 3000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 5000 രൂപയാണ് രസീതിയിട്ടിരിക്കുന്നത്, ഇനി അത് മാറ്റാനാവില്ല എന്നൊക്കെ പറഞ്ഞ് പുളിച്ച് തെറി വിളിച്ച ബി ജെ പിയുടെ ജില്ലാ നേതാവ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്ത. ചോദിച്ച പണം നൽകാത്തതിന് വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബി ജെ പി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന ചവറയിൽ നിന്നുള്ള വാർത്തയും ദേശാഭിമാനി ഒന്നാം പുറം വളരെ വിശദമാക്കി തന്നിരിക്കുന്നു. അതാണ് ദേശാഭിമാനിയിൽ കണ്ട ഇന്നത്തെ സവിശേഷത. കഴിഞ്ഞ 2 വർഷമായി യോഗാ ദിനാചരണം, ലോക നിലവാരത്തിൽ യു എൻ നടത്തുന്ന യോഗാ ദിനാചരണം നാം അനുഭവിക്കുന്നുണ്ട്. ആ യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് യോഗ ഒരു പാഠ്യവിഷയമാക്കണമെന്ന് ബി ജെ പിയുടെ നേതാവ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. അതിൽ സുപ്രീം കോടതിയുടെ നിലപാട് മാധ്യമം എന്ന പത്രം ഒന്നാം പേജിൽ തരുന്നു. യോഗ മൗലികാവകാശമാക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. വിദ്യാഭ്യാസ അവകാശം പോലെ യോഗ ഒരു മൗലികാവകാശമല്ല എന്നാണ് സുപ്രീം കോടതി നിഗമിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ യോഗ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, ആദർശ് കുമാർ ഗോയൽ എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് തള്ളി. പക്ഷേ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇത് നിർബന്ധമാക്കാവുന്നതാണ്. അതിൽ കോടതിക്ക് കാര്യമില്ലെന്താനും. അധികൃതരുടെ അനാസ്ഥ മൂലം മരിച്ച മുരുകന്
മരണാനന്തരവും അപമാനം സഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് പത്രലോകം തരുന്ന ദുരന്തപൂർണമായ ഒരു വാർത്ത. മനോരമ അത് ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. കാണുക, മുരുകന്റെ മൃതദേഹത്തോടും അവഗണന, ആംബുലൻസ് നൽകിയില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് വിട്ടു നൽകിയില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. ആംബുലൻസ് ആശുപത്രി ഉളപ്പിൽ തന്നെ മാറ്റിയിട്ട ശേഷം ഓട്ടം പോയി എന്ന് കള്ളം പറയുകയായിരുന്നു അധികൃതർ. തുടർന്ന് DYFI ആംബുലൻസും 20,000 രൂപയുടെ സഹായവും വാങ്ങിയാണ് ബന്ധുക്കൾ മൃതശരീരവുമായി പോയത് എന്ന ദുരന്ത വാർത്ത ഇന്ന് നമുക്ക് വായിക്കാനാകുന്നു. 12 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട മേധാപട്കർ ആശുപത്രിയിലും സമരം തുടരുന്നു. ആ വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സചിത്രമായി തരുന്നു. കാണുക, ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനെ സമരം ചെയ്യുന്ന മേധാപട്കറെ ഇൻഡോറിലെ ബോംബെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലും അവർ നിരാഹാരം തുടരുകയാണ് എന്ന വാർത്തയാണ് മാതൃഭൂമി തരുന്നത്. ഇന്ന് മാതൃഭൂമിയുടെ അതേ പേജിൽ ഒരു സ്വകാര്യ സർവകലാശാല കേരളത്തിലും വരുന്ന വാർത്ത പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെ, ദിനകരൻ കൊമ്പിലാത്ത് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മലപ്പുറം ആസ്ഥാനമായി സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ സർവകലാശാലയ്ക്ക് പദ്ധതി. മറ്റു പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ നിലവിലുണ്ട്. മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിൽ സാഫി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള സാഫി കോളേജ് ആസ്ഥാനമാക്കിയാണ് പുതിയ സ്വകാര്യ സർവകലാശാല വരുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മാലിന്യ ശേഖരണത്തിന് 1,000 രൂപ വരെ കോർപ്പറേഷന് തിരുവനന്തപുരത്തുകാർ നൽകേണ്ടി വരും എന്ന നിലയ്ക്ക് ചിലവേറിയ മാലിന്യ നിമജ്ജനത്തെ സംബന്ധിച്ച വാർത്ത വന്നിരുന്നു. ഈ പങ്ക്തിയിലും അത് പരിഗണിക്കപ്പെട്ടിരുന്നു. ഇതാ ഇപ്പോൾ സാക്ഷാൽ പ്രശാന്ത്, ശ്രീ പ്രശാന്ത് തന്നെ, മേയർ തന്നെ രംഗത്ത് വന്ന് പറയുന്നു, മാലിന്യത്തിന് പണം നിർബന്ധിക്കില്ല, പക്ഷേ നിർബന്ധിക്കില്ലെങ്കിലും അത് കുറയ്ക്കാനൊന്നും പോകുന്നില്ല, അതിന് പ്രചാരണം നൽകേണ്ടതില്ലെന്ന് കോർപ്പറേഷൻ കിച്ചൺ ബിന്നുകൾ വ്യാപകമാക്കും. മാലിന്യ ശേഖരണത്തിന് ഉയർന്ന ഫീസ് ഈടാക്കാനുള്ള നീക്കം മയപ്പെടുത്തി കോർപ്പറേഷൻ. വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിന് 800 രൂപ ഈടാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് കൂടുതൽ പ്രചരണം വേണ്ടെന്ന തീരുമാനമാണെടുത്തിരിക്കുന്നത്. ഈ തുകയെക്കുറിച്ച് കോർപ്പറേഷൻ വിതരണം ചെയ്യാനൊരുങ്ങുന്ന നോട്ടീസിലും പരാമർശമുണ്ടാകില്ല. പണം കൊടുക്കണം, പക്ഷേ അത് സ്വകാര്യമായി ചെയ്താൽ മതിയാകും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്കിൽ പോലും മാലിന്യം ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നാട്ടുകാർ കാടുകൾ കയ്യേറിയാൽ കാട്ടിലെ നിവാസികളായ മൃഗങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഭാഗമായി അങ്ങനെ നടന്നാൽ ആനകൾ നാട് കയ്യേറും. ആനകൾ നാട് കയ്യേറി തുടങ്ങി. ഈ ചിത്രം കാണുക. ഇത് തിരുവല്ലാമല ഗായത്രി പുഴയോരമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് 3 ആനകൾ. ഇവ 50 കിലോമീറ്റർ സഞ്ചരിച്ച് 2 സംസ്ഥാന പാതകളും 6 പഞ്ചായത്തുകളും കടന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. കാട് നശിപ്പിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു കാട്ടിലെ നിവാസികൾ അക്രമബദ്ധരാകും എന്ന്. ഈ ചിത്രം കേരള കൗമുദി ഇന്ന് 1ാം പുറത്ത് ചിത്രമാക്കി തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.